നമസ്കാരം. സിറിയയിലെ ഹിസ്ബുള്ള സ്വാധീനമുള്ള മേഖലകളിൽ കടന്നു കയറി ആക്രമിച്ചിരിക്കുന്നു ഇസ്രായേൽ എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 സൈനികർ കൊല്ലപ്പെട്ടു, 4 പേർക്ക് പരിക്ക് ഏറ്റിരിക്കുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദമാസ്കസിലെ ഹിസ്ബുള്ള സ്വാധീന മേഖലയിൽ ഇസ്രായേൽ നടത്തിയത് മിസൈൽ ആക്രമണമാണ്. ഈ 4 സിറിയൻ സൈനികർ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു, 4 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നതാണ് BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. സിറിയയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം നടന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റായി ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. അക്രമത്തിന് ശേഷം ദമാസ്കസിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി സിറിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിറിയയിൽ 4 തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്ന വിവരം. 2 ആഴ്ചകൾക്ക് മുമ്പ് സിറിയയിലെ 7 തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. സൈനിക കേന്ദ്രം, ട്രക്ക് പാർക്കിംഗ് കേന്ദ്രം, വിമാനവേദ സൈനിക താവളം എന്നിവിടങ്ങളിലായിരുന്നു 2 ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അൽ ദമാസ് പട്ടണത്തിന് സമീപമുള്ള സൈനിക കേന്ദ്രങ്ങളാണ് പ്രധാനമായും ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. എന്തായാലും ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ അക്രമത്തിൽ തകർത്തു എന്ന ഒരു രീതിയിലുള്ള വാർത്തകളും ഇസ്രായേലി മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. എന്തായാലും സിറിയയിൽ ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ വലിയ തോതിൽ നടപടികൾ എടുക്കുന്ന, ഇസ്രായേലിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഹമാസ് പോരാളികൾക്കൊക്കെ വലിയ തോതിൽ ഈ അവർക്ക് ഫണ്ടിങ് ഉൾപ്പെടെയുള്ള അവർക്ക് ആയുധങ്ങളൊക്കെ ഉൾപ്പെടെ നൽകുന്ന ഹിസ്ബുള്ള സ്വാധീന മേഖലയിൽ ഇസ്രായേൽ വീണ്ടും കനത്ത മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അങ്ങനെ ചുട്ട മറുപടി, കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണത്തിൽ നിരവധി ഹിസ്ബുള്ള സ്വാധീന മേഖലകളിലെ അവരുടെ ആയുധ സംഭരണശാലകൾ തകർന്നിട്ടുണ്ട് എന്ന ഒരു വിവരം പുറത്തുവരുന്നു. മാത്രമല്ല 4 സിറിയൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു, 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇസ്രായേൽ ഭരണകൂടവും സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.